കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന ജി രതികുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൊടുക്കുന്നിൽ സുരേഷ് നൽകിയ മറുപടി പന്തം കണ്ട പെരിച്ചഴിയെ പോലെയാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച രതികുമാറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉത്തരം മുട്ടിയ കൊടുക്കുന്നിൽ സുരേഷ് കൊഞ്ഞനം കുത്തി കാണിച്ചത്. കൊടുക്കുന്നിൽ സുരേഷ് പറഞ്ഞത്, രതികുമാറിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇത്രയും വില കുറഞ്ഞ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണെന്ന്. എൻ്റെ സ്വത്ത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷനും സർക്കാരിനും നൽകിയിട്ടുണ്ടത്രേ. എൻ്റെ അനധികൃത സ്വത്ത് സംബന്ധിച്ച തെളിവുകൾ രതികുമാർ കൊണ്ടുവന്നാൽ അത് അയാൾക്ക് തന്നെ ഞാൻ ദാനം ചെയ്യുന്നതാണ്. ഇ ഡി വന്ന് എൻ്റെ സ്വത്ത് പരിശോധിക്കട്ടെ, അവർ എൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വല്ലതും തന്നിട്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച രതികുമാറിനെതിരെ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം കൊടുക്കുന്നിൽ സുരേഷ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. രതികുമാർ പരാതി കൊടുത്താൽ വരുന്ന അന്വേഷണം നേരിടാൻ കൊടുക്കുന്നിൽ സുരേഷ് തയ്യാറായേ പറ്റൂ, അത് പ്രത്യേകം പറയണ്ട. രതികുമാർ പറഞ്ഞത് എന്താ, കോടീശ്വരനായ താങ്കളുടെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് ഇ ഡി അന്വേഷിക്കണമെന്നും ഇതിൻ്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ താൻ പുറത്തുവിടുമെന്നുമാണ്. കൊടുക്കുന്നിൽ സുരേഷേ, താങ്കൾക്ക് ചുണയുണ്ടോ രതികുമാറിനെ ചൊറിയാൻ? അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ എന്തിനാ അയാളെ പേടിക്കുന്നേ? മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി, മുതുകത്ത് പൊണ്ണുള്ളവനെ ചൊറിച്ചിൽ വരൂ. നിങ്ങൾ പഴയ കൊടുക്കുന്നിൽ സുരേഷ് തന്നെയാണോ? നാട്ടുകാർക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും സംശയമുണ്ട്. നിങ്ങൾ പണ്ട് ചെറ്റക്കുടലിലെ മാണിക്യമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ മണിമാളികയിലെ മാണിക്യമാണ്. സംശയമുണ്ടോ? നിങ്ങളുടെ ബിനാമി സ്വത്ത് ഇ ഡി പരിശോധിച്ചാൽ കിട്ടും. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും സമർപ്പിച്ച കണക്കുകൾ മാത്രമേ അല്ലെങ്കിൽ സ്വത്തുക്കൾ മാത്രമേ നിങ്ങളുടെ കൈവശമുള്ളോ? ബാക്കി ചൂണ്ടിക്കാണിച്ച് തന്നാൽ നിങ്ങൾ രതികുമാറിന് കൊടുക്കണ്ട, ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുത്താൽ മതി. കൊടുക്കുമോ? താങ്കളുടെ സ്റ്റാഫിലുള്ളവർ എങ്ങനെയാണ് കോടികളുടെ സ്വത്തുള്ളവരായത്? പരമ്പരാഗതമായി നാട്ടുരാജാക്കന്മാരായിരിക്കും അല്ലേ അവരൊക്കെ? ഒരു എൽ ഡി ക്ലാർക്കിന് കിട്ടുന്ന ശമ്പളം സർക്കാർ രേഖകളിലുണ്ട്, അതെല്ലാവർക്കും അറിയാം. രതികുമാറിൻ്റെ ആരോപണം ബിനാമി സ്വത്തുക്കളെന്നാണ്, അല്ലാതെ നിങ്ങളുടെ സ്വന്തം പേരിലുള്ള സ്വത്തുക്കളല്ല. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം പേരിൽ ചിലപ്പോൾ അതിലും താഴെയായിരിക്കും. ഇനിയും തന്നെ പ്രകോപിപ്പിച്ചാൽ കൊടിക്കുന്നിലിൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും പല രഹസ്യങ്ങളും വിളിച്ചു പറയുമെന്ന് രതികുമാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ അന്ത്യകാലം ജയിലിൽ കിടക്കാതെ നോക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങളൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി യാതൊരു പ്രവർത്തനങ്ങളും നടത്താത്ത വ്യക്തിയാണ് രതികുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇയാൾ സ്ഥലത്തില്ലായിരുന്നു. തിരുവനന്തപുരത്ത് നേതാക്കളെ മുഖം കാണിച്ചാണ് അയാൾ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ നേടിയതെന്ന്. ഇത്തവണ ഡി സി സി അധ്യക്ഷനാകാൻ എന്നെയും കെ സി വേണുഗോപാലിനെയും നിരന്തരം വന്നു കണ്ടിരുന്നു. സ്ഥാനം ലഭിക്കാത്തതിൻ്റെ നിരാശയിലാണ് അദ്ദേഹം സി പി എമ്മിൽ ചേർന്നതെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെങ്ങനെ ഈ സ്ഥാനങ്ങളൊക്കെ നേടിയത്? സിറ്റി മണിയനായി എം എൽ എ ഹോസ്റ്റലിൽ പലരുടെ മുറികളിൽ അന്തി ഉറങ്ങിയിരുന്ന താങ്കൾ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എം പിയും മുൻ മന്ത്രിയുമൊക്കെ ആയത് ആരുടെയൊക്കെ കാൽ തിരുമ്മിയാണെന്നും ആരെയൊക്കെ മുഖം കാണിച്ചാണെന്നും ആരാണ് ഗോഡ്ഫാദർ എന്നും ആ ഗോഡ്ഫാദറുമായി താങ്കൾക്കുള്ള ബന്ധമെന്താണെന്നും എല്ലാവർക്കും അറിയില്ലെങ്കിലും ചുരുക്ക ചിലർക്കെങ്കിലും അറിയാം. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ആരെയും ചൊറിയാൻ നിൽക്കല്ലേ, ചൊറിഞ്ഞാൽ ആദ്യം കിട്ടുന്ന സുഖം പിന്നീട് വേദനയായി മാറും.